ശ്മശാനത്തിൽ നിന്നും ശവങ്ങൾ കാണാതാകുന്നു. അവരെല്ലാം പ്രേതമായി മാറുകയാണോ അതോ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണോ? സത്യാന്വേഷണത്തിനായി ഡിറ്റക്ടീവ് മെഹുൽ ശ്മശാനത്തിലേക്ക് വന്നു. അയാൾക്ക് മുന്നിൽ രണ്ടു വഴികൾ കാണാൻ കഴിഞ്ഞു. ആദ്യത്തേതിൽ അവസാന വഴിയെന്നും രണ്ടാമത്തെ വഴിയിൽ ആദ്യ വഴിയെന്നും എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചു പറയാൻ കഴിയുമോ ഏത് വഴിയാണ് ശ്മശാനത്തിലേക്ക് പോകുന്നതെന്ന്? എയോ ബിയോ? അവസാന വഴി എന്നാൽ മരണം. ഈ വഴിയാണ് ശ്മശാനത്തിലേക്ക് പോകുന്നത്. മെഹുൽ അവിടെ എത്തി. അവിടുത്തെ കാഴ്ച കണ്ടിട്ട് മനസ്സിലായി ശവം അപ്രത്യക്ഷമായതല്ല അപ്രത്യക്ഷമാക്കുന്നതാണെന്ന്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് പറയാൻ കഴിയുമോ മെഹുലിന് എന്താണ് അങ്ങനെ തോന്നിയതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി പറയൂ. ബാക്കി എല്ലായിടത്തും പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു. ശ്മശാനത്തിന് മുകളിലും പുല്ല് വളർന്നിട്ടുണ്ട്. പക്ഷേ ശവങ്ങൾ മോഷ്ടിക്കപ്പെട്ടെടുത്ത് നോക്കൂ, അവിടെ മണ്ണു മാത്രമേ കാണുന്നുള്ളൂ. അതായത് തീർച്ചയായും ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു അപ്പുവിനോട് മെഹുൽ ചോദിച്ചു, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇവിടെയുള്ള ശവങ്ങളെല്ലാം ആരാണ് കൊണ്ടുപോകുന്നതെന്ന്, അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന്? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഇരുട്ടായാ പിന്നെ എനിക്കൊന്നും കാണാൻ കഴിയില്ല, ചെവിയും കേൾക്കാൻ പാടാണ്. എന്ത് നടന്നാലും അത് രാത്രിയാണ് നടക്കുന്നത്, രാവിലെ മുഴുവനും ഞാനിവിടെ ഉണ്ടല്ലോ. മെഹുൽ അടുത്ത ശ്മശാനത്തിലേക്ക് പോയി. രണ്ടാമത്തെ ശ്മശാനം പട്ടണത്തിലെ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരുപാട് ശവങ്ങളും ഉണ്ടായിരുന്നു. മെഹുൽ അവിടെ എത്തി. ശ്മശാനത്തെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെയും അതേ കണ്ടീഷനാണ്, ശവം വെച്ചിട്ട് അവർ എന്തായിരിക്കും ചെയ്യുന്നത്? പക്ഷേ മെഹുൽ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, കഴിഞ്ഞ ശ്മശാനത്തിലും ഇത് ശ്രദ്ധിച്ചതാണ്. മെഹുൽ എന്താണ് നോട്ടീസ് ചെയ്തതെന്ന് പറയാമോ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, മോഷ്ടിക്കപ്പെട്ട ശവങ്ങളെല്ലാം 2021-ലേതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ശവങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മെഹുൽ ചിന്തിക്കുകയായിരുന്നു ഇതാരാണ് ചെയ്യുന്നതെന്ന്, ശവത്തിന്റെ എല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന്. ഇത് ചിന്തിച്ച് ചിന്തിച്ച് മെഹുൽ അടുത്തുള്ള ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയിട്ട് അവിടുത്തെ ഗാർഡിനോട് സംസാരിച്ചു, ഞാൻ ഡിറ്റക്ടീവ് മെഹുലാണ്, ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു ശ്മശാനമുണ്ട്, കുറച്ചു നാളുകളായി അവിടുത്തെ ശവങ്ങളെല്ലാം മോഷ്ടിക്കപ്പെടുന്നു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അപ്പോൾ ആ ഗാർഡ് പറഞ്ഞു, സർ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, ഹോസ്പിറ്റലിൽ മരിച്ചാൽ മരിച്ചവരെ നീരജാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാറ്, എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടെങ്കിൽ അത് അവനറിയാമായിരിക്കും. ഈ നീരജാരാണ്? എനിക്കിപ്പോൾ അവനെ എവിടെ കാണാൻ കിട്ടും? ഹോസ്പിറ്റലിലെ ഒരു ബിൽഡിംഗിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാർഡ് പറഞ്ഞു, മൂന്നാമത്തെ ഫ്ലോറിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോ അയാൾ അവിടെ കാണും. മെഹുൽ മൂന്നാമത്തെ നിലയിലേക്ക് പോകുവാൻ ലിഫ്റ്റിനടുത്തേക്ക് പോയി. ലിഫ്റ്റിൽ അഞ്ചു പേർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഒരു അഞ്ചാറ് പേർക്കുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷേ മെഹുൽ ലിഫ്റ്റിൽ കയറിയില്ല. ഈ ലിഫ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് മെഹുൽ ലിഫ്റ്റ് ഉപയോഗിക്കാത്തതെന്ന്? കാരണം ലിഫ്റ്റിന്റെ പുറത്ത് എഴുതി വെച്ചിരുന്നു മാക്സിമം അഞ്ചു പേർക്ക് പോകാമെന്ന്. ലോജിക്കൽ ആർമി, ഇക്കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ലിഫ്റ്റിനെ ഓവർലോഡ് ചെയ്യരുത്. മെഹുൽ സ്റ്റെപ്പിലൂടെ മൂന്നാമത്തെ നിലയിലെത്തി. എന്നിട്ട് നീരജിന്റെ അടുത്തെത്തി പറഞ്ഞു, ഞാൻ ഡിറ്റക്ടീവ് മെഹുലാണ്, ഹോസ്പിറ്റലിനടുത്തുള്ള ശ്മശാനത്തിൽ ശവങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു, നിങ്ങൾക്ക് ഇക്കാര്യത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? സത്യം പറയൂ. അപ്പോൾ നീരജ് പറഞ്ഞു, ഇല്ല സർ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ആ ശ്മശാനത്തിൽ ഒരു വയസ്സായ അപ്പൂപ്പൻ താമസിക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ പൈസയ്ക്ക് വേണ്ടി ശവങ്ങൾ കൊടുക്കാറുണ്ടത്, താങ്കൾക്ക് അവിടെ പോയി അന്വേഷിക്കാം. ഈ അപ്പൂപ്പൻ ഞാൻ നേരത്തെ കണ്ട ആളാണല്ലോ. മെഹുൽ രാത്രി വേഷം മാറി ആദ്യത്തെ ശ്മശാനത്തിൽ പോയി. എന്നിട്ട് ആ അപ്പൂപ്പനോട് പറഞ്ഞു, എനിക്കൊരു മരിച്ച ശവം വേണം, എത്ര രൂപ വേണമെന്ന് പറയൂ. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, പൈസയുടെ കാര്യമൊക്കെ പിന്നെ പറയാം, ആദ്യം എങ്ങനത്തെ ശവമാണ് വേണ്ടതെന്ന് പറയൂ, അതായത് എത്ര പഴയതാണ് വേണ്ടതെന്ന്. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ സൗണ്ടും കേട്ടിട്ടുണ്ട്. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇതിനു മുൻപ് ആ അപ്പൂപ്പൻ തന്നോട് കള്ളമാണ് പറഞ്ഞതെന്ന്. എന്ത് കള്ളമാണ് അപ്പൂപ്പൻ പറഞ്ഞത്? ചിന്തിക്കൂ ചിന്തിക്കൂ. അപ്പൂപ്പൻ പറഞ്ഞിരുന്നു അയാൾക്ക് രാത്രി കാണുവാനും കേൾക്കുവാനും കഴിയില്ല എന്ന്. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? എവിടെ കണ്ടിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ടെന്നും മെഹുൽ പെട്ടെന്ന് തന്നെ യഥാർത്ഥ രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി സത്യം പറയും. ആ വയസ്സായ അപ്പൂപ്പൻ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല, രാത്രി 2 മണിക്ക് കുറച്ചു പേർ വരാറുണ്ട്, ശവം എടുത്തുകൊണ്ട് പോകാറുമുണ്ട്, തടയാൻ നോക്കുമ്പോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. മെഹുൽ അവരെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു. രാത്രി 2 മണിക്ക് ഒരു വണ്ടി വന്ന് നിന്ന് കുറച്ചു പേർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. പറയാൻ കഴിയുമോ ഇതാണോ മോഷ്ടാക്കൾ, ശവം മോഷ്ടിക്കുന്നവർ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഇത് ആംബുലൻസ് ആണ്, ഇത് ശവം എടുക്കാനല്ല കൊണ്ടിടാൻ വന്നതാണ്. ആ 2 കമ്പൗണ്ടർമാരുടെ കയ്യിലായി ശവവുമുണ്ട്. വയസ്സായ അപ്പൂപ്പന് രാവിലത്തേക്ക് കുഴിച്ചിടാനായി. അവരെല്ലാം അവിടെ നിന്ന് പോയി. കുറച്ച് സമയത്തിന് ശേഷം അവിടെ വേറൊരു കാർ വന്നു നിന്നു. ഇപ്രാവശ്യം അപ്പൂപ്പന് ഒരു അടയാളം കൊടുത്തു, അതിനർത്ഥം ഇത് അവരാണ്. അവർ 3-4 പേരുണ്ടായിരുന്നു. മെഹുൽ ചിന്തിച്ചു, എനിക്ക് ഇവരെ നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാനിവിടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. മെഹുൽ അവിടെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങി. അവർ ശവങ്ങളെടുത്ത് വണ്ടിയിൽ വെച്ചു. വണ്ടി തിരിച്ചു പോയപ്പോൾ മെഹുൽ അവരെ പിന്തുടർന്നു.
അവർ വണ്ടിയുമായി പട്ടണത്തിലൊരു വലിയ ഗോഡൌണിലെത്തി. എന്നിട്ട് ഗോഡൌണിന്റെ കഥ കടച്ചു. മെഹുൽ ഇപ്പോൾ ഗോഡൌണിന്റെ പുറത്താണ്. ഗോഡൌണിന്റെ കഥ കടച്ചിട്ടുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. എന്നിട്ട് എന്നോട് പറയൂ, ഗോഡൌണിനകത്ത് എങ്ങനെ മെഹുൽ പോകുമെന്ന്? ഗോഡൌണിന് പുറത്തേക്ക് നോക്കൂ. ഒരു കയറിട്ടിട്ടുണ്ട്. അത് നേരെ ജനലിലൂടെ അകത്തേക്ക് പോകുന്നുമുണ്ട്. മെഹുൽ കയറിന്റെ സഹായത്താൽ മുകളിലേക്ക് പോയി ഗോഡൌണിനുള്ളിൽ കടന്നു. അപ്പോൾ അവിടെ മെഹുൽ കണ്ടു ശവത്തിന്റെ പെട്ടി അവർ തുറക്കുകയാണ്. അതിൽ നിന്നും ശവത്തിനെ പുറത്തെടുത്തു. അത് മാസങ്ങളോളം പഴക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് കേവലം എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എല്ലുകളെല്ലാം വൃത്തിയാക്കി ഒരു ബാഗിനുള്ളിൽ പാക്ക് ചെയ്തു വെച്ചു. എന്നിട്ട് ആരെയോ കോൾ ചെയ്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ജോലി അവസാനിച്ചു, ഇനി നിങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ പോകൂ, നാളെ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും വേറെ വേറെ പിരിഞ്ഞുപോയി. മെഹുൽ ഒരാളെ പിന്തുടരാൻ ശ്രമിച്ചു. അയാളെ പിന്തുടർന്ന് രണ്ട് വഴികൾ ഉള്ളിടത്തെത്തി. പറയാൻ കഴിയുമോ ഏത് വഴിയാണ് അയാൾ തെരഞ്ഞെടുത്തതെന്ന്? എ ആണോ ബി ആണോ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. അവരെല്ലാം ശ്മശാനത്തിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ അവരെല്ലാം വീട്ടിലേക്ക് പോവുകയാണ്. സിറ്റിയിലേക്കുള്ള വഴിയിലായിരിക്കും പോയത്. മെഹുൽ പിന്തുടർന്നുകൊണ്ട് അയാളുടെ വീട് വരെ എത്തി. കഥക് നോക്ക് ചെയ്തു. കഥക് തുറന്നപ്പോൾ തന്നെ അയാളെ പിടിക്കുകയും ചെയ്തു. പറയ, ശവം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സർ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ കേവലം മെല്ലുകൾ പാക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കിഷോറിനെ പറയാൻ കഴിയും. മെഹുൽ അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പോലീസിന്റെ കസ്റ്റഡിയിലാക്കി. പെട്ടെന്ന് തന്നെ കിഷോറിന്റെ വീട്ടിലേക്ക് പോയി. വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മെഹുൽ അയാളുടെ അയൽക്കാരനോട് ചോദിച്ചു, കിഷോർ ചിലപ്പോഴൊക്കെ വീട്ടിൽ വരാറുള്ളൂ, മിക്കവാറും വീട് പൂട്ടിയിരിക്കും. മെഹുൽ അയാളുടെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് മനസ്സിലാക്കി കിഷോർ വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന്. എങ്ങനെയാണ് ലോജിക്കൽ ആർമി മെഹുൽ ഇത് മനസ്സിലാക്കിയത്? ശ്രദ്ധിച്ചു നോക്കൂ. ജനലിന് താഴെയായി ഒരു ചെടിയുണ്ട്. അതിൽ മണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ടുമുണ്ട്. ജനലും നനഞ്ഞിട്ടുണ്ട്. അതായത് വീടിനകത്ത് നിന്നാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ജനലിലൂടെ മെഹുൽ അകത്ത് കടന്ന് കിഷോറിനെ പിടിച്ചു. കിഷോർ മെഹുലിനോട് പറഞ്ഞു, ഈ എല്ലുകളെല്ലാം ശേഖരിച്ച് ഒരു ഫാക്ടറിയുടെ അകത്ത് അതിന്റെ പൗഡർ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഈ പൗഡർ കഴിക്കാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും ചേർക്കാറുണ്ടെന്ന്. മെഹുൽ ഒരുപാട് പോലീസുകാരെയും കൊണ്ട് ഫാക്ടറിയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും പിടിക്കുകയും ചെയ്തു. കേസ് സോൾവ്ഡ്. ഡിറ്റക്ടീവ് മെഹുൽ റോക്സ്.